അന്തരിച്ച മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ രാവിലെയാണ് പാലക്കാട് കൊട്ടേക്കാട് വാർത്താ ചിത്രീകരണത്തിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. സി കെ വിജയനുണ്ട് വിവരങ്ങളുമായി. സി കെ, ചടങ്ങുകൾക്ക് എപ്പോഴാകും തുടക്കമാവുക? ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരം ഒരു 10 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നാണ് ഇപ്പോൾ വീട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുകേഷിന്റെ മൃതദേഹം ഈ ചെട്ടിപ്പടിയിലെ വീട്ടുവളപ്പിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടത്തുകയും ചെയ്യുക. നമ്മുടെ സഹപ്രവർത്തകൻ എ വി മുകേഷ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ഇല്ലാതായിട്ട് ഏതാണ്ട് 50 മണിക്കൂറുകൾ കഴിഞ്ഞു. ഈ സമയങ്ങളൊക്കെ ആയിട്ട് പോലും അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ കഴിയാതെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും എല്ലാം അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വീട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി മുകേഷിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മുകേഷിനെ പരിചയമുള്ള ആൾക്കാർ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മുകേഷിനെ അറിയുന്ന ആൾക്കാർ, അത്തരത്തിൽ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ ആൾക്കാർ ഈ വീട്ടിലേക്ക് വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബന്ധുക്കളും മറ്റുമായി ഏതാണ്ട് ആൾക്കാരെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ വീട്ടുവളപ്പിൽ നടക്കുന്നത്. മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി വലിയൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു മുകേഷ്. അദ്ദേഹത്തിന്റെ പരമ്പരകളൊക്കെ അത്രമേൽ സ്പർശിക്കുന്നവയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് പാലക്കാട് ബ്യൂറോയിലുണ്ടെങ്കിലും സി കെക്ക് മുകേഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, പരിചയമുണ്ട്. ഇപ്പോൾ മുകേഷ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. ആ വാർത്തയെ, അല്ലെങ്കിൽ ആ ഒരു വിവരത്തെ, ആ ഒരു സത്യത്തെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്കാർക്കും ഇനിയും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിൽ ആ വീട്ടിൽ നിൽക്കുമ്പോൾ, നിശ്ചലനായി ഉറങ്ങുന്ന മുകേഷിന് അരികിൽ നിൽക്കുമ്പോൾ സി കെക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആ ഓർമ്മകൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഞാൻ മുകേഷിന്റെ മൃതദേഹം ഒരു നോക്ക് പോലും കാണാൻ അവിടെ ചെന്നിട്ടില്ല. അതിന്റെ തൊട്ടടുത്ത് വരെ പോയി തിരിച്ചു വരികയായിരുന്നു. കാരണം അത്തരത്തിൽ ഒരു സഹപ്രവർത്തകൻ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുക ഇപ്പോഴും പ്രയാസകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് ദുരന്തമുഖങ്ങളിൽ, ഒരുപാട് ജീവിതത്തിലെ പ്രയാസങ്ങളുള്ള മേഖലകളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ, സങ്കീർണതകളിൽ എല്ലാം തന്നെ പെട്ട് ജീവിക്കുന്ന ഒരു തൊഴിലാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഗണത്തിൽ നമുക്ക് എളുപ്പം കൊണ്ടുചെന്ന് വെക്കാവുന്ന ഒരാളല്ല എ വി മുകേഷ്. കാരണം മുകേഷിന്റെ ക്യാമറ എന്ന് പറയുന്നത് അതൊരു വ്യൂ ഫൈൻഡറിലോ ഒരു ഉപകരണത്തിലോ ഒതുങ്ങുന്നതല്ല. അവന്റെ കാഴ്ചപ്പാടുകൾ ആ ക്യാമറക്കും ഇരു കണ്ണുകൾക്കും അപ്പുറത്ത് എത്രയോ വിശാലമായി. സാധാരണ ഒരു മനുഷ്യന് 2 കണ്ണാണെങ്കിൽ മുകേഷിന് ഈ 2+1 ഒരു ക്യാമറ കണ്ണു കൂടി, അങ്ങനെ 3 കണ്ണുകൾ കൊണ്ട് ലോകത്തെ കണ്ട ഒരാളാണ് എ വി മുകേഷ്. അത് മുകേഷ് ഓൺലൈനിൽ എഴുതിയ കോളങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാകും. പല കാര്യങ്ങളിലായി, പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മുകേഷ് പലതവണ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ കാലം മുതൽ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയമുണ്ട്. മുകേഷിന് എന്നെക്കാളും കൂടുതൽ പരിചയമുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റും നിൽക്കുന്ന ഏതാണ്ട് എല്ലാവരും. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നമുക്ക് നോക്കാൻ കഴിയാത്ത അത്രയും ഖനീഭവിച്ച ദുഃഖമാണ് അവർക്കൊക്കെ ഉള്ളത്. സ്വാഭാവികമായി നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു പരിധിവരെ പ്രതീക്ഷ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ടും പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളിൽ ഉണ്ടായതിനേക്കാളും ഒരു പടി കൂടി അധികം ഒരു വികാരം നമുക്ക് ഇപ്പോൾ, ദുഃഖം നമുക്കിപ്പോൾ ഈ വീട്ടിന്റെ മുറ്റത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ സാധാരണയിലും സാധാരണയായ ഒരു വീട്, ആ വീട്ടിൽ നിന്നും വീട്ടുകാരെയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ കരപറ്റിക്കുന്നതിന് വേണ്ടി മുകേഷ് നടത്തുന്ന പരിശ്രമങ്ങൾ, എന്നാൽ അത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വയം രക്ഷപ്പെടുക എന്നതിനപ്പുറത്തേക്ക് തന്റെ ചുറ്റുപാടുമുള്ള ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയൊരു ഒരു ചരിത്രമുള്ള ഒരാളാണ്
എ വി മുകേഷ്. അതിജീവനം എന്ന പേരിൽ മുകേഷ് എഴുതിയ കോളങ്ങൾ വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. അത് ഏതെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രമല്ല, പരിസ്ഥിതി പ്രകൃതി ഉൾപ്പെടെയുള്ള വളരെ വലിയ വിശാലമായ ക്യാൻവാസുകളിലേക്ക് അവൻ തന്റെ ജീവിതാനുഭവങ്ങളെ മുഴുവൻ പറിച്ചു നട്ടിട്ടുണ്ട്, പകർത്തി എഴുതിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ക്യാമറാമാൻ നമ്മൾക്ക് ഒരു വ്യൂ ഫൈൻഡറിലൂടെ കാര്യങ്ങൾ കാണുന്നുവെങ്കിൽ ആ വ്യൂ ഫൈൻഡറിന്റെ അപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു കാഴ്ച, ഒരു ഫ്രെയിം തന്നെ രൂപപ്പെടുത്തിയ ഒരു ക്യാമറാമാനാണ് എ വി മുകേഷ്. അത്തരത്തിലുള്ളൊരു മുകേഷ് നമ്മൾക്കൊപ്പം ഇല്ലാതാകുമ്പോൾ കേവലം ഒരു ക്യാമറാമാൻ എന്ന് അതിനപ്പുറത്ത് ഒരുപാട് മാനങ്ങളുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, സമൂഹത്തിൽ നല്ലത് പുലരണമെന്ന് ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് മുകേഷ്. അങ്ങനെയുള്ള ഒരു മുകേഷിന്റെ മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഞാനിപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഥവാ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. വികാര നിർഭരമാണ് അങ്ങനെ എ വി മുകേഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു. പ്രിയ സുഹൃത്ത്, നല്ലൊരു